കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്ര വിജയമാണ് എം കെ രാഘവൻ നേടിയിരിക്കുന്നത്. പക്ഷേ എം കെ രാഘവന്റെ വിജയം മറ്റൊരു സുവർണ അവസരം കോൺഗ്രസ് നേതാവായ കെ സി അബൂവിന് നൽകിയിരിക്കുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ബെറ്റുകൾ വിജയിക്കും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ബെറ്റ് വിജയമാണ് ഉണ്ടായത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് താങ്കളുടെ ബെറ്റ്, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം താങ്കൾക്കൊരു ബെറ്റ് വിജയിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്? ഞാൻ ഒരു 10-32 വർഷമായി പതിവായി ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നയാളാണ്. ഞങ്ങളൊക്കെ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ പൂളിലെത്തുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന അവിടെ പതിവായി സ്വിമ്മിംഗ് പൂളിൽ വരുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ എവിടെ എത്തിയാലും രാഷ്ട്രീയമൊക്കെ പറയുമല്ലോ. ഈ പാർലമെന്റ് ഇലക്ഷനിൽ UDF വലിയ ഒരു തരംഗമായി, ഒരു കൊടുങ്കാറ്റായി ഈ ഇലക്ഷനിൽ ജയിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അവിടെ എല്ലാ പാർട്ടിയുടെ ആളുകളുണ്ട്. അവിടെയുള്ള പഴയകാലത്ത് എൻ്റെ കൂടെയൊക്കെ യൂത്ത് കോൺഗ്രസ് ആയിരുന്ന ഒരു CP അഗ്രഹമാണ്, CP മെഡിക്കൽസിൻ്റെ ഉടമസ്ഥനാണ്. അയാൾ ഇപ്പോൾ NCP ആണ്. അയാൾ പറഞ്ഞ് LDF ആണ് ജയിക്കുക, ഞാൻ കോഴിക്കോട് രാഘവൻ ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാൾ കോഴിക്കോട് LDFൻ്റെ കാൻഡിഡേറ്റ് കരീം ജയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വാശിയോടുകൂടി പറഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല, നമ്മളെന്നാലൊരു ബെറ്റ് വെക്കുക. ബെറ്റ് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ എൻ്റെ മുടി മുണ്ടനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, മുടി മുണ്ടനം ചെയ്യുന്ന ബെറ്റ് അബുവായിട്ട് ഞാനില്ല, കാരണം മുടി മുണ്ടനം ചെയ്യാൻ അബുവിൻ്റെ തലയിൽ മുടിയില്ലല്ലോ. പിന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്, ഞാൻ ഒരു ട്രിപ്പ്, ഇപ്പം മണാലിയിലേക്കൊരു ട്രിപ്പ്. രാഘവൻ ജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചെലവിൽ എന്നെ മണാലി കൊണ്ടുപോകും. അയാളുടെ മുന്നണിയുടെ കാൻഡിഡേറ്റ് കരീം ജയിച്ചാൽ എൻ്റെ ചെലവിൽ ഞാൻ അദ്ദേഹത്തെ മണാലിയിൽ കൊണ്ടുപോകും. ഈ ബെറ്റിന് സാക്ഷി ഞങ്ങളെ സ്വിമ്മിംഗ് പൂളിലെ മാനേജർ അലിക്കോയായിരുന്നു. ഇപ്പോൾ റിസൾട്ട് വന്നു, എനിക്ക് ഈ രാഘവൻ ജയിക്കും എന്ന് വളരെ മുൻകൂട്ടി നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം രാഘവൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയും പോലെ കോഴിക്കോടും രാഘവനും തമ്മിലുള്ളൊരു ബന്ധം നളനും ധമയന്തിയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അപ്പോൾ രാഘവനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയാലും ഞാൻ തീർച്ചയായും വർക്ക് ചെയ്യും. രാഘവൻ ഇലക്ഷൻ വരുമ്പോൾ വർക്ക് ചെയ്യും. രാഘവൻ എന്നും ഒരു കാൻഡിഡേറ്റിനെ പോലെയാണ്, എല്ലാ ദിവസവും അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ പോലെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു പഞ്ചായത്ത് മെമ്പറേക്കാൾ ഏറെ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലെ ജനങ്ങളുമായി ഇടപഴകുകയും നിത്യബന്ധം പുലർത്തുകയും ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിറ്റുവെച്ചു, ഞാൻ വിജയിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ആഘോഷവും ആരവവും കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്ത് അബ്ദുറഹിമാനോടൊപ്പം മണാലിയിൽ പോവുകയാണ്. എം കെ രാഘവൻ ഡൽഹിയിൽ പോകുന്ന സമയത്ത് പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ കെ സി അബുവിന് ഈ ഇലക്ഷൻ്റെ ഭാഗമായി അങ്ങനെ പോകാനുള്ള, മണാലിയിലേക്ക് ഒരു ട്രിപ്പ് പോകാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. ഒറ്റയ്ക്കാണോ പോകുന്നത്? നിങ്ങൾ രണ്ടും മാത്രമാണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ ആ ബെറ്റിന് സാക്ഷിയായ ഒരാലിക്കോയ സാഹിബുണ്ട്, നമ്മുടെ മാനേജർ. ഗോളിയർ റൈൻസ് എന്നൊക്കെ റിട്ടയർ ചെയ്ത് ഈ സാധാരണ കാലത്ത്, ജീവിത സാധാരണ കാലത്ത് ഞങ്ങളെ പൂള മാനേജറാണ്. അദ്ദേഹം കൂടി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. അത് ബെറ്റിൽ അതൊരു പ്രൊവിഷൻ ഇല്ല. കുടുംബത്തെ കൊണ്ടുപോകാൻ തന്നാൽ നമുക്ക് സ്വന്തം ചെലവിൽ പയക്കാരെയും കൊണ്ടുപോകാം, എൻ്റെ ചെലവിൽ എനിക്കും കൊണ്ടുപോകാം, എന്നല്ലാതെ അയാൾ എന്നെ എന്റെ ചെലവ് മാത്രം. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു കൗണ്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ട്രിപ്പായി ചുരുക്കം. ഒരു ട്രിപ്പായി, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പായി, അതിൽ സന്തോഷിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആഘോഷവും ആരവമൊക്കെ ഓടുമ്പോൾ അദ്ദേഹം ഈ എം കെ രാഘവൻ ഡൽഹിക്ക് പോകുമ്പോൾ മണാലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കെ സി അബു.